വെൽക്കം ടു ശ്രുതിസ് വേൾഡ്. നമ്മൾ ഇന്ന് ഒരു പാവയ്ക്ക കൊണ്ടാട്ടം വെച്ചുള്ള അച്ചാറാണ് ചെയ്യുന്നത്. നമ്മൾ നോർമലി എന്താ നെല്ലിക്ക മാങ്ങ അങ്ങനെയുള്ള അച്ചാർ, ഇതൊരു വെറൈറ്റി അച്ചാറാണ്. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം. അതിന് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ കടുക്, ഉലുവ ഉണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് കായം, വിനാഗിരി, പിന്നെ നമ്മൾ അരിഞ്ഞ് ഉണക്കി വെച്ചിട്ടുള്ള പാവയ്ക്കാണിത്. ഇത് പാവയ്ക്ക നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മൾ നോർമലി എങ്ങനെയാണോ അച്ചാറുണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എണ്ണ ഇപ്പോൾ ചൂടായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുകും അതുപോലെ തന്നെ ഉലുവയും ഇടാം. രണ്ടും ഒരുമിച്ച് തന്നെ ഇട്ടാൽ മതിയാവും. അപ്പോഴത്തേക്കും രണ്ടും ഒരുപോലെ തന്നെ അത് പൊട്ടിക്കിട്ടും. കടുക് ഇട്ട് കഴിഞ്ഞിട്ട് ഉലുവ ഇടാൻ നിന്നാൽ ഉലുവ പൊട്ടി വരുമ്പോഴേക്കും കരിഞ്ഞു പോകും. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ച മണം മാറി കിട്ടണം. എന്താന്ന് വെച്ചാൽ നമ്മൾ പാവയ്ക്ക ഇട്ട് കഴിഞ്ഞിട്ട് അധികം നേരം തീയിൽ വെക്കില്ല. അപ്പോൾ നമ്മൾ അപ്പോൾ ഇത് വേഗാതെ കിടക്കുമ്പോൾ അതിനൊരു പച്ച ചൊവ ഉണ്ടാവും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം. മുളക് പൊടി കരിഞ്ഞു പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഈ മുളക് പൊടി ഇട്ട് അപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് ആ പാവയ്ക്ക ഉണക്കിയത് ഇടുകയാണ്. ചില ആൾക്കാർ പാവയ്ക്ക വറുത്തിട്ട് ഇടും. നമുക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കുറേ എണ്ണയാവും നമ്മുടെ അച്ചാറിൽ കുറേ എണ്ണയാവും. അതുകൊണ്ടാണ് പാവയ്ക്ക വറുക്കാതെ തന്നെ എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോഴേക്കും അത് ഓൾമോസ്റ്റ് ക്രിസ്പി ആയിട്ടിരിക്കും. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. എരിവ് ആവശ്യത്തിന് എരിവ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് ഉപ്പും മുളക് എന്താന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. വെള്ളം നമ്മൾ ഒട്ടും ചേർക്കില്ല ഇതിനകത്ത്. ശരിക്കും ഡ്രൈ ആയിട്ടുള്ളൊരു അച്ചാറാണിത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കായപ്പൊടി ചേർക്കാം. എല്ലാ അച്ചാർ നോർമൽ എല്ലാ അച്ചാറും ചെയ്യുന്ന പോലെ തന്നെയാണ് പ്രോസസ്. പക്ഷേ വെള്ളം നമ്മളിതിൽ ചേർക്കുന്നില്ല, അത്രേ മാത്രം വ്യത്യാസമുള്ളൂ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ദെൻ നമുക്ക് കുറച്ച് വിനീഗർ കൂടി ചേർത്ത് നമ്മുടെ അച്ചാർ റെഡിയാകും. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ പാവയ്ക്ക ഒന്ന് ഉണക്കിയെടുക്കുന്നൊരു പാട് മാത്രമേ ഇതിലുള്ളൂ. പാവയ്ക്ക കുറേ കിട്ടുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് കുറച്ച് ഒരു മൂന്ന് നാലാഴ്ചയോളം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. വിനീഗർ എത്രയാണോ നമ്മൾ പുളി, ആ പുളി കറക്റ്റായിട്ട് കിട്ടുന്ന അനുസരിച്ച് വിനീഗർ ചേർക്കുക. ഞാനിപ്പോൾ ഒരു മൂന്നാല് സ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്ത് വയ്ക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഒരു കോസ്റ്റും ആവുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.